ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ പലരുടെയും ആശങ്കയ്ക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരവുമായിട്ടാണ്. എനിക്കറിയാം നിങ്ങൾ പലർക്കും ഏറ്റവും കൂടുതൽ പാടായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ വെറുക്കപ്പെടുന്ന വിഷയം, അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ട് മനസ്സിലാവാത്ത വിഷയം, ഏറ്റവും പാടായിട്ടുള്ള വിഷയം, ഇനി എല്ലാം പഠിച്ച് പരീക്ഷ ഹാളിലെത്തുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടാത്ത വിഷയം മാത്സ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾ വഴക്ക് കേട്ടിട്ടുള്ളത് മാത്സ് സീസണിനായിരിക്കും. അപ്പോൾ എങ്ങനെ എഫക്റ്റീവായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഭാരവുമില്ലാതെ മാത്സ് പഠിക്കാം, അതിന് ഉപകരിക്കുന്ന 4 ടിപ്സ് ആണ് ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. എനിക്കറിയാം നമ്മൾ നിങ്ങളിൽ പലരും ഞാൻ ഉൾപ്പെടെ ദൈവത്തെ വിളിച്ചിട്ടുണ്ടാകും ഈ മുടിഞ്ഞ മാത്സ്, അതായത് ഈ ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യേഷൻ, ട്രിഗണോമെട്രി, ഇക്വേഷൻസ്, ഫോർമുല, ഇതൊക്കെ കണ്ടുപിടിച്ചവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറാമായിരുന്നു എന്നും. ഇനി പി ടി മീറ്റിംഗിന്റെ കാര്യം തന്നെ എടുത്താൽ നമ്മുടെ രക്ഷകർത്താവിനോട്, അമ്മയോടായാലും അച്ഛനോടായാലും ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് നമ്മുടെ മാത്സ് ടീച്ചറിനായിരിക്കും. കാരണം ഇവനോടൊപ്പനാണ്, വീട്ടിൽ ചെന്നിട്ട് വർക്കൗട്ട് ചെയ്യണം, മാത്സിന് മാർക്ക് കുറവാണ്, അങ്ങനെ ഒരുപാട് പരാതികൾ. നമ്മളെല്ലാം തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ അറിയാം, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, അതും പോലെ അതിൻ്റെ ട്രിഗണോമെട്രി, ഫുൾ ഇക്വേഷൻസും, ഫുൾ കലിപ്പ് പിടിച്ച ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മാത്സിനെ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, നമ്മൾ അങ്ങോട്ടേ പോകാറില്ല. മാത്സ് ടെക്സ്റ്റ് ജസ്റ്റ് നമുക്കൊരു ചെറിയ പിണക്കം പോലെയാണ്, അല്ലെങ്കിൽ അതിനൊരു വെറുപ്പാണ്, കയ്പ് പോലെയാണ് മാത്സ്. പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ, നമുക്ക് ചുറ്റും മാത്സ് ഉണ്ട്. നമ്മുടെ ഈ ചാക്കോമാശൊക്കെ പറയുന്ന പോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ മാത്സ്, അതിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബാങ്കിൽ മാത്സ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്സ് ഉണ്ട്, ക്ലോക്കിൽ സമയത്തിൽ മാത്സ് ഉണ്ട്, മാർക്കറ്റിൽ മാത്സ് ഉണ്ട്, നമ്മുടെ റേഷൻ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ അവിടെ മാത്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയൊക്കെ നമുക്ക് എന്തിനാ വെറുതെ പഠിക്കുന്നത്? ഇതൊക്കെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ? പക്ഷേ ഉണ്ട്. ഒരു പാലം പണിയണമെങ്കിൽ തന്നെ ട്രിഗണോമെട്രി വേണം. നമ്മുടെ വലിയ അമ്യൂസിംഗ് പാർക്സിലൊക്കെ പല അവിടെ എല്ലാം മാത്സിന്റെ പോളിനോമിയൽസിന്റെ ഒക്കെ ഫുൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എങ്ങനെ മാത്സ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മാത്സ് ഈസി ആയിട്ട് പഠിക്കാം എന്നതിന്റെ ഒരു 4 ടിപ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ടിപ്പ് നമ്പർ 1, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. മാത്സിൽ പല കൺസെപ്റ്റ് ആണ്. നമ്മൾ വെറുതെ മാത്സിനെ പുറത്തു നിന്ന് നോക്കി കാണുമ്പോഴാണ് നമുക്കതൊന്നും മനസ്സിലാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിൽക്കട്ടെ, ഒരു ക്ലാസ്സിൽ നമ്മുടെ ബെഞ്ചിരിക്കുന്ന 3 പേര്, അത് 3 പേർക്കും ഒരേ മെത്തേഡ് തന്നെ ചെയ്യണമെന്ന് മാത്സ് നിർബന്ധം പിടിക്കുന്നില്ല. മാത്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻസർ ഒന്നേ ഉള്ളൂ, പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ ഡിഫറെന്റ് വേസ് ഉണ്ട്, പല വഴികളുണ്ട്. അപ്പൊ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പറ്റുന്ന വഴി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അത് നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, മറ്റൊരു വിഷയത്തിനും ഇല്ലാത്ത പ്രത്യേകത മാത്സിനുണ്ട്. കാരണം ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിഷയം മാത്സ് ആണ്. അത് ഇപ്പോൾ ഇംഗ്ലീഷിനായാലും മലയാളത്തിനായാലും നമ്മൾ എത്ര വാഴിക്കൂട്ടി എഴുതിയാലും നോക്കുന്ന ടീച്ചറിന്റെ ആ ഒരു മൈൻഡിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് മാർക്ക്. പക്ഷെ മാത്സിന്റെ കാര്യത്തിൽ ആൻസർ കറക്റ്റ് വേ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ഈസിയാണ്. ഇനി ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 2 വളരെ ഈസിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. എല്ലാവരും പറയുന്നതാണ് പാൽ പായസം പോലെ മാത്സിനെ ഇഷ്ടപ്പെട്ട മാത്സ് തിരിച്ചും ഇഷ്ടപ്പെടും. എങ്ങനെ നമുക്കത് നോക്കാം. നമ്മളൊരു സിനിമ കണ്ടു എന്ന് വിചാരിക്കും. സിനിമയുടെ കഥ നമ്മുടെ ഫ്രണ്ട്സിന് ചുറ്റും കൂടിയിരുന്ന് പറയുമ്പോൾ നമ്മൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കും. അത്രയും വലിയൊരു കഥയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ മാത്സിലെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ, ഒരു 3 ഇക്വേഷൻ ടീച്ചർ എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദിക്കുമ്പോൾ നമ്മൾ ബബ്ബബ്ബാണ്. കാരണം എന്താ, നമ്മൾ അത് ഇഷ്ടപ്പെട്ടല്ല പഠിച്ചത്. അപ്പൊ അതിനെന്തൊക്കെയാണ് വഴി? നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അതുമായിട്ടൊരു കണക്ഷൻ വരികയാണ്, ഒരു റിലേഷൻ വരികയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണുമ്പോൾ അത് താനേ നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ഇനി ടിപ്പ് നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കണക്ട് ചെയ്ത് പഠിക്കുക. ലെറ്റ്സ് കണക്ട്. എങ്ങനെ? നമുക്ക് ഉദാഹരണം സുജാത സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിൽ നമ്മുടെ മഞ്ജു വാര്യർ ഇപ്പോൾ അതിൽ ദോശ ചുറ്റിട്ട് ഒരു വൃത്തത്തിന്റെ π r² 2π r ഒക്കെ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ നമുക്കും എല്ലാവരും കണക്ട് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഒരു ഇക്വേഷൻ ഡിഫറൻഷ്യേഷനും ഇന്റഗ്രേഷനും ഉണ്ടെന്നിരിക്കട്ടെ. ഡിഫറൻഷ്യേഷന്റെ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്റഗ്രേഷൻ യാതൊരുവിധ പാടുമില്ല. അതിന്റെ റിവേഴ്സ് എടുത്താൽ മതി. ഇവിടെ പഠിച്ചതിൽ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് മറ്റേ ഇക്വേഷനാക്കി കൺവെർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കുറെ ടോപ്പിക്സ് ഉണ്ട്, അതിനെയെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് വെരി സിമ്പിൾ. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ്, ഫൈനൽ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. 4th ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ്. മാത്സിൽ എനിക്ക് പറയാവുന്ന ഏറ്റവും വലിയ കാര്യം, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാവുന്ന കാര്യം, ലെറ്റ്സ് പ്രാക്ടീസ്.
നിങ്ങൾ എത്ര വായിച്ചു നോക്കിയിട്ടും എത്ര എന്താ വെറുതെ ചെയ്തിരിക്കാൻ അറിയില്ല, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. അതാണ് മാത്സിലെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് അപ്പം മാത്രമേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് എവിടെയാണ് സ്ട്രക്ക് ആകുന്നതെന്ന് അറിയാൻ പറ്റൂ, അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ഈ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം പ്രിപ്പറേഷൻ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടിപ്സ് നിങ്ങൾ മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. നിങ്ങൾക്ക് മാത്സ് സത്യത്തിൽ പാൽപായസം പോലെ പഠിക്കാൻ പറ്റും. മാത്സിൽ 100% ഷുവറായിട്ട് എബോവ് 90% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏതൊരു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായും SSLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഇനി കോളേജിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം.